സന്ദേശം നൽകുന്നതിന് വേണ്ടി ഡോക്ടർ വൽസൻ തമ്പുവെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കർത്താവിൽ പ്രിയമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഇപ്രകാരം കൂടി വരുവാൻ ഇന്ന് ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ പ്രസക്തമായ ഒരു കൂടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഈ വേദി ഈ അനുഭവം നാം എല്ലാവരും താൽപ്പര്യത്തോടെ പ്രയോജനപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുഖ്യ പ്രഭാഷണം പ്രഭാഷണമെന്ന് സാധാരണ പറയുമ്പോൾ അതിൻ്റെ ഒരു വശം സൂക്ഷ്മമായി ഒന്നും പ്രസ്താവിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് അതുകൊണ്ട് പൊതുവായ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അടുത്ത ഇരുപത്തിയൊൻപത് മിനിറ്റുകളിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരുമിച്ച് ചിന്തിക്കണമെന്ന് താല്പര്യപ്പെടുകയാണ് കാരണം വളരെ വിദഗ്ധമായ അവതരണങ്ങൾ നടക്കാൻ പോകുമ്പോൾ ഈ മുന്നേറ്റവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായുള്ള ബന്ധം എന്താണ് എന്ന് മാത്രം മനസ്സിലാക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് നാം എന്തിനു വേണ്ടി കടന്നു വന്നിരിക്കുന്നു വളരെ വളരെ ആവശ്യമായ ഒരു ചിന്താശകലമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതകരമായ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള മിഷണറി ഇടപെടലുകൾ ഭാരതത്തിൻ്റെ വളർച്ചയിൽ അതിൻ്റെ ചരിത്രപരമായ മുന്നേറ്റത്തിൽ ആവിഷ്കാരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അതിവിദഗ്ധമായി നമ്മോടെ സംസാരിക്കുവാൻ കഴിവുള്ള അനേക ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഒരു ചരിത്ര സമ്പത്ത് നമുക്ക് ഉണ്ട് എങ്കിൽ അതിനോട് നമുക്കുള്ള ബന്ധം എന്താണ് എന്ന ഒരു ചെറിയ അറിവ് മാത്രം അത് ചില അടുക്കള രഹസ്യങ്ങൾ മാത്രം ഞാൻ ഈ നവോത്ഥാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ഒരു വേദവചനം എബ്രായർ എബ്രർക്കെഴുതിയ ലേഖനത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യമാണ് ഇതാ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളുണ്ട് എന്ന് അവിടെ സൂചിപ്പിക്കുക അതാണ് വാസ്തവത്തിൽ ഈ നവോത്ഥാനത്തിൻ്റെ ഐതിഹാസികമായ പ്രവർത്തന ഊർജസ്വലത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ദ ഹിസ്റ്റോറിക്കൽ ഡൈനാമിസം ഓഫ് ദ റെഫർമേഷൻ പ്രോസസ് ഇതാ സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റു നിൽക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്നാണ് പറയുന്നത് നമുക്ക് ഒരു ഓട്ടം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആ ഓട്ടത്തിന് അച്ചടക്കവും നൽകപ്പെട്ടിരിക്കുന്നു നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അതെന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമായ യേശുവിനെ നോക്കി മുൻപോട്ട് ഓടണം എന്നാണ് പറഞ്ഞത് ഇത്രയും വളരെ വ്യക്തമാണ് ഇതിനകത്ത് ആശയക്കുഴപ്പം ഉണ്ടാകുവാൻ വഴിയില്ല അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഈ നവോത്ഥാനം എന്ന് പറയുന്ന ആ പ്രതിഭാസത്തിൻ്റെ ആത്മീകമായ ഒരു നഖചിത്രം ഇവിടെ നമുക്ക് ലഭിക്കുകയാണ് അതായത് കാലത്തിൻ്റെ മൂന്ന് ഘടകങ്ങൾ ഭൂതം വർത്തമാനം ഭാവി ഇതെല്ലാം സമഗ്രഹിച്ചുകൊണ്ട് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു ദർശനത്തിന് സ്വയമേ സമർപ്പിച്ച് ദൈവത്തോടുള്ള അനുസരണയിൽ ജനം സാക്ഷ്യത്തോടെ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ അവരറിയാതെ തന്നെ സംഭവിക്കുന്ന അത്ഭുതകരമായ പരിവർത്തനത്തിൻ്റെ ഒരു പരിചയമാണ് ഈ നവോത്ഥാനം നാം വേദപുസ്തകത്തിൽ നോക്കുമ്പോഴും മിഷനറി ചരിത്രം പഠിക്കുമ്പോഴും അതിലാരെങ്കിലും ഒരു വ്യക്തി ഞാൻ നവോത്ഥാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിറങ്ങി പ്രവർത്തിച്ച് നാം കാണുന്നില്ല നവോത്ഥാനം വാസ് ഓൾവേസ് എ ബൈ പ്രോഡക്റ്റ് നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമേറിയ പ്രാർത്ഥന ഏത് എന്നാരെങ്കിലും അവനോട് ചോദിച്ചാൽ സംശയമില്ലാതെ ഞാൻ പറയും അത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അങ്ങനെ ദൈവ ഇഷ്ടം ഭൂമിയിൽ അന്വർത്ഥമായി തീരത്തക്കവണ്ണം അനുസരണത്തോടെ അധ്വാനം ചെയ്യുമ്പോൾ ദൈവ ജനത്തിൽ കൂടെ ഒരു സമൂഹത്തിന് ഒരു രാഷ്ട്രത്തിന് ഒരു ജനത്തിന് ലഭിക്കുന്ന ആത്മീയമായ സമ്പത്താണ് ഈ നവോത്ഥാനം എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുഖ്യമായും അല്ലെങ്കിൽ ഈ കോൺഫറൻസിൽ കൂടെ മുഖ്യമായും ഈ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന ഓഥാർത്ഥ്യത്തിൻ്റെ ഫാക്ച്വൽ ഡീറ്റെയിൽസ് വസ്തുനിഷ്ഠമായ അറിവുകൾ ലഭിക്കുവാനുള്ള അവസരങ്ങൾ അത് വളരെ പ്രാധാന്യപ്പെട്ടതാണ് എന്നാൽ എനിക്ക് പ്രത്യേകം നിങ്ങളോടും എന്നോടും പറയാനുള്ളത് അത് നമ്മുടെ പൈതൃകമായി അറിഞ്ഞും സ്വീകരിച്ചും ഇപ്പോൾ നിൽക്കുന്ന ഘട്ടത്തിൽ അതിനെ വീണ്ടും ഒന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കിയും നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ട സാമർഥ്യത്തോടെ ബിരുദോടെ ഉത്സാഹത്തോടെ ആവേശത്തോടെ ഓടുവാൻ തക്കവണ്ണം നമ്മെയും സഹവിശ്വാസികളെയും പരിശീലിപ്പിക്കുന്ന ഒരു കരുതലും ഒരു പ്രവർത്തന രീതിയും ഒരു ദൗത്യവും ഈ സംരംഭത്തിൻ്റെ പരിണാമമായി പിറക്കട്ടെ ജനിക്കട്ടെ യാഥാർത്ഥ്യമായി വരട്ടെ എന്ന ഒരു പ്രാർത്ഥനയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നാം എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ കാല സംഭവങ്ങളെയും ഇടപെടലുകളെയും ഓർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ റഷ്യയുടെ ചരിത്രത്തിൽ ട്രോട്സ്കി എന്ന് പറയുന്ന ഒരു പേര് ഇപ്പോൾ ഇല്ല ട്രോട്സ്കി ആരാണ് എന്ന് റഷ്യയിലെ യുവതിയുവാക്കന്മാരോട് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്കറിയില്ല കാരണം അന്നത്തെ നേതാക്കന്മാരുടെ ചിന്തയിൽ നിന്ന് അല്പം വേറിട്ട് ചിന്തിച്ചതുകൊണ്ട് ട്രോട്ട്സ്കിയെ റഷ്യൻ ചരിത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തി അങ് ഒഴിവാക്കി ഒഴിവാക്കി ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ സംസ്കാരങ്ങളും നമ്മുടെ ഇടയിൽ മാത്രമല്ല എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ കാലഘട്ടങ്ങളിലും നടന്നുകൊണ്ട് ഇരിക്കുന്ന ചില കോൺസ്പിറസീസ് ഉണ്ട് ഗൂഢാലോചനകളുണ്ട് അധികാരവും സ്വാധീനവും കൈയടക്കിവച്ചിരിക്കുന്ന ചില കൂട്ടായ്മകളുടെ സൗകര്യത്തിനു വേണ്ടി സത്യത്തെ മറച്ചു വെക്കുകയും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുകയും ചില നിർമ്മിക്കപ്പെട്ട വസ്തുതകൾ സത്യമായി അവതരിപ്പിക്കുകയും അത് ജനഹൃദയങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവർത്തനം ഒരു രീതി ഒരു സ്വഭാവം എല്ലാ സ്ഥലങ്ങളിലും നാം കാണുന്നുണ്ട് അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കുവാൻ സക്രമം അതാണ് ഓർമ്മ ഒരു സക്രമം ഓർമ്മ ഒരു സക്രം സക്രമെന്താണ് നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ കാരണം കാലാന്തരങ്ങളിൽ ഇത് മറക്കുവാനും മനഃപ്പൂർവം മറപ്പിക്കുവാനും ഇടയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഓർമ്മിക്കുവിൻ പക്ഷേ നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്നും നിങ്ങളുടെ ഓട്ടം എന്താണെന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളുവീൻ അപ്പോൾ ഇത് നാം മനസ്സിലാക്കണം അപ്പോൾ ഇത് മനസ്സിലാക്കി ഞാൻ എൻ്റെ എന്നെ പറ്റി എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ കോളേജിൻ്റെയൊക്കെ പ്രിൻസിപ്പൽ അതൊക്കെ അതിനകത്ത് വലിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ ഇപ്പോൾ ഒരു കർഷകനാണ് എനിക്കൊരു ശകലം ഭൂമിയുണ്ട് ഞാനവിടെ കൃഷി ചെയ്യും കിളയ്ക്കുക വിതയ്ക്കുക മെതിക്കുക പുല്ല് പറിക്കുക വെള്ളം കോരുക ഇതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഒരു വിത്ത് വിതച്ചാൽ അത് അതിൻ്റെ കാലത്തെ ഫലം തരും ആ ഫലം കയ്യിലെടുക്കുമ്പോൾ ഈ സാക്ഷികളുടെ സമൂഹം പോലെയാണ് ഈ ഫലം ഈ ഫലം നാം കൊയ്ത്ത് കൊയ്തെടുക്കുന്ന കാര്യം ഒരു സാക്ഷ്യം നമ്മളോട് പറയുകയാണ് ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചുവെന്നും അതിൻ്റെ ഇടിയിലിങ്ങനെ പ്രക്രിയകളുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് പക്ഷെ അങ്ങനെ നാം ഫലം അനുഭവിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളെ പരിഹരിക്കാൻ ഇതിൽ ഒരു പ്രൊവിഷനുണ്ട് നമ്മുടെ വിശപ്പെടക്കാൻ അതിൽ മാത്രവുമല്ല അടുത്ത കൊയ്ത്തിന് വേണ്ടിയുള്ള കാര്യവും ഇതുണ്ട് ഇത് നമ്മൾ സ്വീകരിച്ചിട്ട് ഇത് പാചകം ചെയ്ത് ഭക്ഷിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ വയർ വീർക്കുകയല്ലാതെ അടുത്ത കൊയ്ത്ത് ഉണ്ടാവില്ല എൻ്റെ വിശ്വാസ സമൂഹത്തെ പറ്റി ഞാൻ ഈ കാലത്ത് ചിന്തിക്കുമ്പോൾ വളരെ വേദനയോടുകൂടെ ഞാൻ അനുഭവിക്കുന്ന സത്യം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത കൊയ്ത്തിൻ്റെ നന്ദികൾ ഇന്ന് ഞാൻ കാണുന്നില്ലല്ലോ അതാണ് പ്രശ്നം അടുത്ത കൊയ്ത്തിനു വേണ്ടി ഞാൻ എവിടെ പോകും അതാണ് പ്രശ്നം ആ ചോദ്യം മാറ്റിവെച്ചിട്ട് നമുക്ക് ഈ ഒരു ചുമതലയിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല വളരെ വളരെ കാതലായ ഒരു ചുമതലയെപ്പറ്റി ചിന്തിക്കാനാണ് നാം കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾ ഇത്രയും പേർ കടന്നു വന്നു എന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷവും ആവേശവും ഒരു പക്ഷേ പക്ഷേ നാം ഇപ്രകാരം കടന്നു വന്നത് കേൾവിക്കാരായി മാത്രമല്ല എന്ന യാഥാർത്ഥ്യം അതുകൊണ്ട് നവോത്ഥാനത്തിലേക്കുള്ള യേശുവിൻ്റെ ആഹ്വാനം എന്ത് എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ നിർബന്ധിതനാണ് മത്താൻ സുവിശേഷം ഏഴാം അധ്യായത്തിൽ അതായത് പർവ്വത പ്രസംഗം അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇരുപത്തിനാലാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ മാത്രമല്ല പിന്നെയോ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ കൂടെ ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട് നിയമവിദഗ്ധനോട് യേശു പറയുന്നൊരു വാക്കുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴാം വാക്യം നീയും പോയി അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേൾവിക്കാരായ മാത്രം ഇരിക്കുവാനുള്ള കാലം അസ്തമിച്ചു കഴിഞ്ഞു നാം കേട്ടിട്ടുണ്ട് കേട്ടത് കൂടിപ്പോയി അനുസരണത്തിൻ്റെ കാലം വന്നു അതിൻ്റെ പേരാണ് നവോത്ഥാനം നവോത്ഥാനത്തെ ഒറ്റ വാക്കിൽ ഒതുക്കിയാൽ അനുസരണം എന്ന് ഞാൻ പറയും ഈ അനുസരണത്തിനാണ് അനുസരണത്തിലാണ് നമ്മുടെ കർമ്മോത്സുകത ഫങ്ഷണൽ ഡൈനാമിസം ഓഫ് ദ ബിബ്രിക്കൽ ഫെയ്ത്സ് എന്ന് പറയും അതുണ്ടാവണം ഇന്ന് ഏറ്റവും ആവശ്യമായ കാര്യം അതാണ് നവോത്ഥാനം പണ്ട് നടന്ന വീര സാഹസിക കഥകളുടെ സമാഹാരങ്ങളല്ല നവോത്ഥാനം ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന ആഹ്വാനങ്ങളുടെ ഒരു അനുഭവമാണ് എന്ന ആശയമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് കാരണം നാം ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകയാൽ ഇന്നലെയെ പറ്റിയുള്ള അഭിമാനം തന്നെ ഇന്നത്തെ ചുമതലകളെ പറ്റിയും നാളത്തെ പറ്റിയുള്ള പറ്റിയും ലോകത്തെ വിളിച്ചറിയിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒന്ന് തയ്യാറെടുക്കുവാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭവനത്തിൽ തന്നെ ഒരു മിഷണറിയായി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ നാം നമുക്ക് ലഭിച്ച ഈ വീരസാഹസികമായ മിഷണറി പൈതൃകത്തോട് അവജ കാണിക്കുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗങ്ങളോട് നാം അവഗണന കാണിക്കുകയാണ് ചരിത്രത്തിൻ്റെ ഒഴുക്കിൽ സംഭവിക്കേണ്ട അനിവാര്യമായ ചില ചുമതലകളുണ്ട് അത് ദൈവജനം നിർവഹിച്ചേ മതിയാകൂ അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും തയ്യാറാക്കത്തക്ക ഒരു സംവിധാനം ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ക്രിസ്തീയ സഭയിലും സമൂഹങ്ങളിലും ഇല്ല എന്ന രോദനമാണ് ഇന്ന് കേൾക്കേണ്ടത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവജനമേ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ ദൈവം പാകിക്കഴിഞ്ഞ ഒരു വിത്തുണ്ട് അതിൻ്റെ പേരാണ് നവോത്ഥാനം അത് നമ്മളിൽ കൂടെ സംഭവിക്കേണ്ട പ്രക്രിയ നമ്മളിൽ കൂടെ സംഭവിച്ചേ മതിയാകും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് കർത്താവായ യേശു ക്രിസ്തു താലന്തുകളുടെ ഉപമിയിൽ പറയുന്നുണ്ട് ഒരു താലന്തു കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടു പിന്നെ നമുക്കറിയാം കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും നാം ചോദിച്ച് വാങ്ങി വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് കരച്ചിലും പല്ലുകടിയും അത് പറ്റി നാം ഇങ്ങനെയും ചിന്തിക്കണം ഇങ്ങനെ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയും ചിന്തിക്കണം അതുകൊണ്ട് അത് മനസ്സിലാകാത്ത കോണം ഇനി അടുത്ത പന്ത്രണ്ട് മിനിറ്റുകളിൽ ഞാൻ ചില അനുഭവങ്ങൾ പറയാൻ പോവുക ഞാൻ സാധാരണ പറയാറില്ല കാരണം ചില അനുഭവങ്ങൾ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും സ്വയം പരസ്യമാണെന്ന് വിചാരിക്കും എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ ഒരു പ്രചോദനം കിട്ടിയത് ജെയിംസിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു തെന്തുൽക്കറുടെ ഉദാഹരണത്തിൽ പറഞ്ഞില്ലേ കഴിയുന്നത്ര ആത്മാർത്ഥയോട് പ്രവർത്തിച്ചാൽ അംഗീകാരം കിട്ടും പക്ഷേ അനു വ്യക്തിപരമായ അനുഗ്ര അംഗീകാരം ജനത്തിൻ്റെ അനുഗ്രഹം കൂടെയാണ് അത് വളരെ സത്യമാണ് അതുകൊണ്ടാണ് ഞാനിത് പറയാൻ അല്ല പറയത്തില്ല എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ജനത്തോട് എന്തു പറയണം എന്ന ഉയരത്തിൽ നിന്ന് എനിക്ക് കാണിച്ചു തരുന്നത് സഹവിശ്വാസികളിൽ കൂടെയാണ് പുസ്തകങ്ങളിൽ കൂടെയല്ല നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പുസ്തകങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും ദൈവം എനിക്ക് നൽകിയ വിളക്കുകളാണ് ഈ വിളക്കുകൾ കത്തിജ്വലിക്കട്ടെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധകാരം മാഞ്ഞു പോകട്ടെ രണ്ടായിരത്തി ഏഴിൽ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ചുമതല എടുക്കുമ്പോൾ എന്നെ ഡൽഹിയിലെ മീഡിയ ചിത്രീകരിച്ചത് ഇവൻ ഒരു മിഷണറിയാണ് അതുകൊണ്ട് അപകടം ഇതാദ്യം പറഞ്ഞത് എൻ്റെ അടുത്ത സുഹൃത്തായ അരുൺ ഷൗരിയാണ് എൻ ഡി ടി വിയിലെ അരമണിക്കൂർ നീണ്ടു നിന്ന ഒരു സംവാദത്തിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് റെവറൻ തമ്പുവിനെ അറിയാം എൻ്റെ സുഹൃത്താണ് പക്ഷേ ഒരു വലിയ അപകടം കോളേജിന് സംഭവിക്കാൻ പോകുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ അയാൾ ഒരു മിഷണറിയാണ് അവിടുത്തെ കുട്ടികളെ കൺവേർട്ട് ചെയ്യും മതപരിവർത്തനം നടത്തും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇറക്കി വിടണം എന്ന് കോളേജിൽ വളരെ വളരെ സ്വാധീനവും കരുത്തുമുള്ള ഓർവ്വ വിദ്യാർത്ഥികളെ മുഴുവനും ആഹ്വാനം ചെയ്തുകൊണ്ട് അരുൺ ഷൌരി പ്രസ്താവന നടത്തി അന്ന് തൊട്ട് യുദ്ധം ആരംഭിച്ചു പക്ഷേ അരുൺ ഷൌരി മറക്കാത്തൊരു അറിയാത്തൊരു കാര്യമുണ്ട് ഞാൻ വ്യക്തികളെ കൺവേർട്ട് ചെയ്യാൻ പോയ ആളെ അല്ല ഞാൻ ആ സ്ഥാപനത്തെ ഉദ്ധരിക്കാൻ പോയ ആളാണ് നമ്മുടെ സ്ഥാന സ്ഥാപനങ്ങൾക്ക് നവോത്ഥാനം ആവശ്യമാണ് ദൂരെ നോക്കണ്ട മുറ്റത്തോട്ട് നോക്കിയാൽ മതി അന്ധകാരം കുടിയിരിക്കുന്ന അപകടകരമായ അവസ്ഥയിൽ ഒരു കാലത്താത്മീകമായ അടിത്തറയിൽ പണിയപ്പെട്ട നമ്മുടെ സ്ഥാപനങ്ങൾ അതായത് ബാഹ്യലോകത്തോട് ക്രിസ്തീയ സുവിശേഷം വിളിച്ചറിയിക്കുന്നതിനു വേണ്ടി മിഷണറിമാർ സ്ഥാപിച്ച ഈ സ്ഥാപനങ്ങളിൽ അന്ധകാരം ഇന്ന് കൊടികുത്തി വാഴുകയാണ് വേദന കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട് അങ്ങനെ മാത്രമേ ഒരു സ്ഥാപനം നടത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്ന ചില ആളുകൾ ചുക്കാൻ പിടിക്കുന്ന ഒരു വർഗത്തിലാണ് താമസിക്കുന്നത് ഭാരതത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തും ഒരുപക്ഷേ ഇനി സംഭവിക്കാൻ കഴിയാത്തതുമായ ഒൻപത് വർഷം നീണ്ടുനിന്ന ഒരു വലിയ സമരം അവിടെ നടന്നു ഈ ഭാരതത്തിൽ ഗണ്യമായ ശക്തികൾ മുഴുവനും ഏകോപിച്ചുകൊണ്ട് എന്നെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു എന്നാൽ അത് സംഭവിക്കുമ്പോൾ ദൈവകൃപയാൽ ഞാൻ അനുദിനം ദൈവത്തിൻ്റെ കരങ്ങൾ കൃപകൾ രുചിച്ചെറിഞ്ഞ നിമിഷങ്ങൾ അവയാകുന്നു ഈ സ്ഥാപനം വളരുകയും നന്നാവുകയും ഭാരതത്തിലെ ഒന്നാമത്തെ സ്ഥാപനമായി അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു അതിൻ്റെ പേരാണ് നവോത്ഥാനം എന്ന് നമ്മുടെ ഇടയിൽ നവോത്ഥാനം നടക്കണം നടക്കണം ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ നാം എല്ലാവരും മാതാപിതാക്കന്മാരാണല്ലോ നമ്മളുടെ കുഞ്ഞുങ്ങൾ വസിക്കുന്ന ഒരു സമൂഹമുണ്ട് ഒരു സംസ്കാരമുണ്ട് അതിലവർ ആണ്ടുപോകുകയാണ് അവിടെയും ഒരു നവോത്ഥാനം ഉണ്ടാകണം നവോത്ഥാനത്തിൻ്റെ ഒന്ന് രണ്ട് മുഖങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അടുത്ത എട്ട് മിനിറ്റുകൾ ഞാൻ നിർത്താൻ പോകും എന്താണ് ഈ നവോത്ഥാനം കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ് അത് വചനത്തിൽ കൂടെ മാത്രം മത്ത യോഹനൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ കൃത്താവ് വേശിക്കുറച്ച് വേശിലേമൊക്കെ പോകുന്നുണ്ട് എന്താണ് പോകുന്നത് യഹൂദന്മാരുടെ ആ വിരുന്നിൽ പങ്കെടുക്കാൻ പോവുകയാണ് ഫെസ്റ്റിവൽ ഓഫ് ദ ജ്യൂസ് ഇപ്പോൾ സാധാരണ നിലവിലുള്ള ആ അറിവുകൾ ചിന്ത സമീപനങ്ങൾ ഒക്കെ വെച്ച് നോക്കിയാൽ യഹൂദന്മാരുടെ ഉത്സവം നടക്കുന്നത് ആ യഹൂദ ടെമ്പിളിലല്ലേ ജെറുസലേം ടെമ്പിൾ ആലയത്തിലല്ലേ ദേവാലയത്തിലല്ലേ എന്നാൽ ദേവാലയത്തിനപ്പുറത്ത് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹമുണ്ട് അവിടെ പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുണ്ട് മുപ്പത്തിയെട്ട് വർഷം ഒരു ശവം പോലെ കഴിഞ്ഞ ഒരു ശരീരം അവിടെ ഉണ്ട് ദേവാലയത്തിൻ്റെ പരിധി കട കടന്ന് അതിനാണ് ഈ മുന്നേറ്റം എന്ന് പറയുന്നത് മുന്നേറ്റം എന്ന് പറയുന്നത് ഈ മുദ്രാവയ്ക്ക് വിളിക്കുന്നതല്ല മുഷ്ടി ചുരുട്ടി വായുവിനെ ഇടിക്കുന്നതല്ല മുന്നേറ്റം മതിൽ കടക്കുന്നതാണ് മുന്നേറ്റം ആരും പോകാത്തിടത്ത് പോകുന്നതാണ് മുന്നേറ്റം ആരും ചിന്തിക്കാത്ത വിധത്തിൽ പ്രവർത്തിക്കുന്നതാണ് മുന്നേറ്റം മനുഷ്യ ശക്തി കൊണ്ട് ചെയ്യുവാൻ കഴിയാത്തത് ദൈവശക്തിയാൽ ചെയ്യാം എന്ന ചോരത്തിലപ്പാണ് വിശ്വാസം ഇതാ കടന്നു ചെല്ലുന്നു അങ്ങനെ ആരും ചെല്ലുവാൻ കൂട്ടാക്കാതെ അവഗണിക്കപ്പെട്ട് കിടന്നൊരു ജനത്തിൻ്റെ മധ്യത്തിലേക്ക് യേശുവിൻ്റെ സ്നേഹവും ഉള്ളിൽ പേറിക്കൊണ്ട് കടന്നുപോയ ഒരു വലിയ സാഹസികതയുടെ ചരിത്രമാണ് ആഘോഷിക്കുവാൻ നാം കടന്നു വന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഒരു അന്വേഷണം നടന്നു മധ്യപ്രദേശിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ നിയോഗിക കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പറയും അതായത് മധ്യപ്രദേശിൽ ക്രിസ്ത്യ മിഷണറിമാർ പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അൻപത്തിനാല് അമ്പത്തി ആറിൽ ആ പ്രവർത്തിച്ച് അവർക്ക് മതപരിവർത്തനം നടത്തുന്നു അതുകൊണ്ട് ക്രിസ്തീ ഹിന്ദുമതം അപകടത്തിലാണ് എന്ന ഉള്ള കുപ്രചരണം അങ്ങ് ശക്തമായതോടുകൂടെ ഒരു കമ്മീഷൻ നിയോഗിക്കപ്പെട്ടു ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ അവസാനം പറയുന്നുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഒരു കാര്യം സംബന്ധിച്ച മതിയാകൂ ഈ ക്രിസ്ത്യൻ മിഷണറിമാരില്ലായിരുന്നുവെങ്കിൽ ഈ ജനം വെളിച്ചം കാണുകയില്ലായിരുന്നു ശത്രുക്കളുടെ സാക്ഷ്യമാണ് ശത്രുക്കളുടെ സാക്ഷ്യമാണിത് ഇത് നമ്മൾ പറയുന്നതല്ല ശത്രുക്കളുടെ സാക്ഷ്യമാണ് അതാണ് ഇതിൻ്റെ വീര്യം അവഗണിക്കപ്പെട്ടു കിടക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിലേക്ക് വിനീതമായി കടന്നു ചെല്ലുന്നത് നമ്മുടെ പൈതൃകത്തിൻ്റെ അംശമാണ് എന്ന് പരിപൂർണമായി നാം മറന്നുപോയി ഇന്ന് നാം അയക്കപ്പെട്ട ജനമല്ല ഞാൻ സഭകളെ പറയുകയാണ് നാം അയക്കപ്പെട്ട ജനമല്ല ആ ആത്മീയമായ അച്ചടക്കം പരിപൂർണമായി നാം ഉപേക്ഷിച്ചു കളഞ്ഞു എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണമെന്നും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തണമെന്നും എൻ്റെ കൈമുത്തണമെന്നും എൻ്റെ അധികാരത്തെ നിരുപാധികമായി സ്വീകരിക്കണമെന്നും എൻ്റെ അടിമകളായി ജീവിക്കണമെന്നും നിർബന്ധിക്കുന്ന അന്ധകാരത്തിൻ്റെ രാജാക്കന്മാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന കാലമാണിത് അതാണ് എനിക്ക് നിങ്ങളോടുള്ള സാക്ഷ്യം സത്യം സത്യമായി ഞങ്ങളോട് പറയട്ടെ യേശുവിൻ്റെ സുവിശേഷം ആത്മാർത്ഥമായി പ്രസംഗിക്കുവാൻ ഒരു സഭയിലും എനിക്ക് സ്വാതന്ത്ര്യമില്ല അത് സ്വീകരിക്കുവാൻ സഭകൾ തയ്യാറല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏവരും നിങ്ങൾ ഏവരും ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട മിഷണറിമാരാണ് എങ്ങോട്ടാണ് നിങ്ങൾ ആചരിക്കുന്നത് അറിയാമോ നിങ്ങളുടെ സഭകളിലേക്ക് നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നവോത്ഥാനം സംഭവിച്ച ഒരു ഭവനത്തെക്കൂടെ സൂചിപ്പിച്ചാൽ നിർത്തട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ സക്കായി അത് നമുക്ക് കാണുകയാണ് അതൊരു ഭവനത്തിൻ്റെ നവോത്ഥാനമാണെന്ന് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടും ആരും അതിനെപ്പറ്റി പറയാറില്ല യേശുവിൻ്റെ ഹിതമനുസരിച്ച് സഖായി കാട്ടത്തിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവനോടുകൂടെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഒരു യാത്രയാണ് കേട്ടോ അതാണ് യാത്ര അവിടെ പ്രസ്താവിക്കപ്പെടുന്നൊരു വലിയ പ്രത്യാശയുടെ സത്യമുണ്ട് എന്താണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു അതാണ് നവോത്ഥാനം ആ നവോത്ഥാനത്തെ അങ്ങ് മാറ്റിക്കെട്ടരുത് ഇത് കാളയും പശുവുമല്ല ഇത് വന്യമൃഗവുമല്ല ഇതോരോ ഭവനത്തിലും അലിഞ്ഞു ചേരേണ്ട അടിസ്ഥാന അച്ചടക്കമാണിത് ഒരു വ്യക്തിത്വത്തിൻ്റെ രഹസ്യമാണിത് ക്രിസ്തീയൻ യോഗത്തിൻ്റെ ചോരത്തിളപ്പാണിത് ഈ സമൂഹത്തിന് നാം സ്നേഹിക്കുന്ന ഈ സമൂഹത്തിന് ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്ന നിർദ്ദേശം നിരുപാധികമായി നെഞ്ചിലേറ്റിയിരിക്കുന്ന ദൈവജനത്തിന് ഈ സമൂഹത്തിന് നൽകുവാനുള്ള ഏക നൈവേദ്യം ഇതാണ് നവോത്ഥാനം രാഷ്ട്രീയമായി നോക്കുമ്പോൾ നവോത്ഥാനം കാലാകാലങ്ങളിലെടുത്ത് പ്രയോഗിക്കുന്ന തുറപ്പ് ചീട്ടാണ് മനസ്സായോ ഞാൻ വിവരിക്കുന്നില്ല എന്നാൽ ഒരു ദൈവ പേരനെ പേരിനെ സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം അവൻ അനുനിമിഷം ശ്വസിക്കുന്ന ജീവവായുവാണ് ഇറ്റ്സ് ഓക്സിജൻ ഓഫ് ഹിസ് ഡെയിലി ലൈഫ് നീ ഒരു ആണെങ്കിൽ നീ യേശുവിൻ്റെ ഒരു ഡിസൈപ്പിളാണെങ്കിൽ നീ വിശ്വാസ പൈതൃകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ എവിടെ ആയിരുന്നാലും അത് നവോത്ഥാനത്തിൻ്റെ മേഖലയാണ് അപ്രകാരമുള്ള ഒരു ദർശനം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമുക്ക് ഏവർക്കും മാത്രമല്ല ഈ സംസ്ഥാനത്താകുവാനും എത്രയോ അധപ്പതിച്ചുപോയ ഈ നല്ല കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റം വരെയും യേശുവിനോടുള്ള അനുസരണത്തിൽ ജീവനുള്ള വചനത്തിൻ്റെ വിശ്വാസത്തിൽ നിത്യമായി നൽകിയിരിക്കുന്ന പ്രത്യാശയുടെ ബലത്തിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവം ഏവരെയും ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവത്തിൻ്റെ സമാധാനം തലപുത്രനായ ക്രിസ്തുവിൽ കൂടെ നമ്മുടെ എവിടെയും ഹൃദയത്തിൽ എന്നും എന്നും വാഴട്ടെ നമസ്കാരം